കാനഡ കുറെ നാളായി സിഖ് തീവ്രവാദികളുടെ കേന്ദ്രമാണ്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഹിന്ദുക്കളെ ആക്രമിക്കലും ക്ഷേത്രം തകർക്കലുമെല്ലാം അവിടെ പതിവായിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവരെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു അവരുടെ ധൈര്യം. എന്നാൽ ഇന്ത്യ സർക്കാരും നയതന്ത്ര തലത്തിൽ ശക്തമായി ഇടപെട്ടതോടെ സിഖ് തീവ്രവാദികൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലാതെയായി. അതിനിടെ ചില അജ്ഞാതരുടെ വെടിയേറ്റ് ചില ഭീകരർ മരിക്കുകയുമുണ്ടായി. ഇന്ത്യൻ ഏജൻസികൾ ഇതിന് പിന്നിലുണ്ടെന്ന് ട്രൂഡോ ആരോപിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖനായിരുന്നു ഹർദീപ് സിംഗ് നിജ്ജാർ. പഞ്ചാബിൽ 2007 നടന്ന സിനിമാ തിയേറ്റർ ബോംബിങ്ങിലും 2009 സിഖ് നേതാവ് റുൽദാസ് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയായിരുന്നു നിജ്ജാർ. ഇയാളെ ഭീകരനായി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കാനഡ അയാളെ വിട്ടുതന്നിരുന്നില്ല. ഈ വർഷം ജൂണിലായിരുന്നു നിജ്ജാർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ട്രൂഡോ ആരോപിച്ചത് സെപ്റ്റംബറിലും. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ഈ ആരോപണത്തെ സാധൂകരിക്കാൻ ഒരു തെളിവും ഹാജരാക്കാൻ ട്രൂഡോയ്ക്കായില്ല. അതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അവർ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയപ്പോൾ ഇന്ത്യയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. കുറേയായി ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ സിഖ് ഭീകരരുടെ ആക്രമണം തുടങ്ങിയിട്ട്. കാനഡയിലെ സറയനിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു ഇത്തവണ സിഖ് ഭീകരരുടെ പ്രകടനം. അവർ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് വന്നവരെ ശല്യപ്പെടുത്തി. സിഖ് ഭീകരർ ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയപ്പോൾ ഇത്തവണ പതിവിന് വിപരീതമായി സഹിക്കിട്ട് ഹിന്ദുക്കളും രംഗത്തിറങ്ങി. അവരെ മുദ്രാവാക്യം വിളിച്ചു. ഭീകരതയ്ക്ക് എതിരായും ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങളും അവർ വിളിച്ചു. അവർ ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലി. ഓം പ്രിന്റ് ചെയ്ത കാവിക്കൂടി അവർ ഉയർത്തിപ്പിടിച്ചു. ഉച്ചത്തിൽ വന്ദേമാതരം മുഴക്കി. സിഖ് ഭീകരരെ നേരിടാൻ ഹിന്ദുക്കളോടൊപ്പം സിഖ് മത വിശ്വാസികളും കൂടിയിരുന്നു. ഖലിസ്ഥാനെല്ലാം പോർക്കിസ്ഥാനാണെന്നും അവർ വിളിച്ചു പറഞ്ഞു. മുഖംമൂടി ധരിച്ച ഖലിസ്ഥാനികൾ ക്ഷേത്രത്തിന് നേരെയുമെന്ന് ആക്രമണവും നടത്തിയിരുന്നു. എന്നാൽ പോലീസ് എത്തി ചില ഖലിസ്ഥാനി ഭീകരരെ പിടികൂടുകയും ചെയ്തു. ക്ഷേത്രത്തിന് മുന്നിലെ സിഖ് ഭീകരരുടെ അതിക്രമം സ്ഥിരം കാഴ്ചയാണ്. ജീവനിൽ കൊതിയുള്ള ഹിന്ദുക്കൾ സാധാരണ പ്രതികരിക്കാതിരിക്കും. ഇത്തവണ എന്തായാലും സ്ഥിതിഗതികൾ വ്യത്യസ്തമായി. സറയൻ പ്രതിഷേധത്തിന് തലേ ദിവസം മിസിസ് വാഗയിലെ കാളിബാരി ക്ഷേത്രത്തിന് മുന്നിലും 1 ഡസനോളം സിഖ് ഭീകരർ പ്രകടനം നടത്തിയിരുന്നു. ഖലിസ്ഥാനി പതാക പിടിച്ച അവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. 2022 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഭാമേശ്വരി ക്ഷേത്രം സിഖ് തീവ്രവാദികൾ അതിക്രമിച്ച് കേടുവരുത്തിയിരുന്നു. 2023 ഫെബ്രുവരിയിൽ മിസിസ്വാഗയിലെ രാമക്ഷേത്രവും തകർത്തു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ചുമരിൽ എഴുതി. ഈ വർഷം ജനുവരിയിൽ കാനഡയിലെ ഒന്റേറിയോയിലെ ബ്രാംപ്ടണിലെ ഗൗരീശങ്കർ ക്ഷേത്രവും സിഖ് ഭീകരവാദികൾ കേടുവരുത്തിയിരുന്നു. നിരോധിക്കപ്പെട്ട സിഖ് ഫോർ ജസ്റ്റിസിന്റെ ആളുകളായിരുന്നു ഇതിനു പിന്നിൽ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.